ഇതാണ് മാൻ ഫ്രീസിംഗ് ഡിവൈസ്. ഇത് പൊട്ടിത്തെറിച്ചാൽ അടുത്തുള്ള എല്ലാവരും ഫ്രീസ് ആയി പോകും. ഇതിന്റെ ടൈമറിൽ ഓരോ 10 മിനിറ്റിലും പൊട്ടിത്തെറിക്കാനുള്ള സമയം സെറ്റ് ചെയ്യൂ. എടാ മനസ്സിലായോടാ? മനസ്സിലായി ബോസ്, എല്ലാം മനസ്സിലായി. ബോസ് ഈ മിഷൻ ഉപയോഗിച്ച് ഞങ്ങളെ ഫ്രീസ് ആക്കാൻ വേണ്ടിയല്ലേ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഫ്രീസ് ആകുമല്ലോ. പിന്നെ എന്തിനാണ് ബോസ് ഇത്രയധികം മിഷനുകൾ കൊണ്ടുവന്നിരിക്കുന്നത്? എടാ ഒറ്റപ്പല്ല, എടാ ഞാൻ നിങ്ങളുടെ അല്ല, ഫുർസത്ത് ഗഞ്ചിലെ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഡിവൈസ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ വീറിനെ എന്റെ കസ്റ്റഡിയിലേക്ക് തരാൻ ഞാൻ ടിവിയിലൂടെ ആവശ്യപ്പെടും. അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഫ്രീസ് ആക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോൾ പിന്നെ ആ പ്രേം സഹായിക്ക് ആ വീറിനെ എന്റെ ഈ കൈകളിലേക്ക് തന്നെ പറ്റൂ. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. എടാ ഇത്രയധികം ടിക് ടിക് ശബ്ദം എവിടുന്നാണ് വരുന്നത്? കുറെ ക്ലോക്കുകൾ ഒരുമിച്ച് ഓടുന്നത് പോലെ ഇല്ലേ? ബോസേ ബോസേ, ഇതാ മാൻ ഫ്രീസിംഗ് ഡിവൈസിൽ നിന്നാണ് വരുന്നത്. അത് ഓണായെന്നാ തോന്നുന്നത്. ആ റിമോട്ടിന്റെ ബട്ടൺ വേഗം ഓഫ് ചെയ്യടാ. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഉപദ്രവിക്കല്ലേടാ. പണി പാളിയെന്നാ തോന്നുന്നത് ബോസ്. റിമോട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പോയി ബോസ്. നീ പോയി ഫുർസത്ത് ഗഞ്ചിൽ ഈ ഡിവൈസ് എല്ലാം വെച്ചിട്ട് വാടാ, ഇറങ്ങി പോടാ. ഫുർസത്ത് ഗഞ്ചിൽ വിചിത്രമായ ഒരു ഡിവൈസ് പൊട്ടിത്തെറിച്ചു. അത് കാരണം അടുത്തുണ്ടായിരുന്ന മൃഗങ്ങൾ ഫ്രീസായി. ഭാഗ്യവശാൽ അവിടെ മനുഷ്യന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ചെയ്തയാൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡോക്ടർ പ്രേം സഹായി, എന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ മര്യാദയ്ക്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഓരോ 10 മിനിറ്റിലും ഓരോ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യും. അതിൽ നിങ്ങളുടെ നാട് വിറങ്ങലിച്ചു പോകും. തനിക്കെന്റെ ആളിനെ അറിയാമല്ലോ, അവൻ മാർക്കറ്റിൽ കറങ്ങി നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് അയാൾക്ക് കൊടുത്തേക്കൂ പ്രേം സഹായി. ബൈ ബൈ. ഇതാ മാഡ് മാക്സ് ആണല്ലോ. വീർ, ആ മാൻ ഫ്രീസിംഗ് ഡിവൈസ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ഇത്രയും പെട്ടെന്ന് എല്ലാ ഡിവൈസും എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ ഒപ്പം വരൂ, നിനക്ക് ഞാനത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസ് തരാം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ.